ഹലോ എവ്രിവൺ, ടീം മിറാക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മളുടെ മിറാക്കിളിലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ റെക്കോർഡ് 6 മന്ത് സ്റ്റുഡന്റിന്റെ ആണ് കേട്ടത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മിറാക്കിളിന്റെ റെക്കോർഡാണിത്. ഇതിൽ അവരെങ്ങനെയാണ് അവരുടെ ചെയ്ത വർക്കുകൾ, മോട്ടീഫും സ്റ്റിച്ച് ബോർഡും അതൊക്കെ എങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ റെക്കോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ആദ്യം ആ സ്റ്റുഡന്റ് ഇൻഡെക്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇൻഡെക്സില് നമുക്ക് 30 എംബ്രോയിഡറി വരുന്നുണ്ട്, 30 ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്. പിന്നെ വരുന്നത് ഫാബ്രിക് പെയിന്റ്. ഫാബ്രിക് പെയിന്റിൽ 7 ടൈപ്പ് ഫാബ്രിക് പെയിന്റ് ഉണ്ട്. പിന്നെ മിറർ വർക്കിലാണെന്നുണ്ടെങ്കിലും ഒരു 2-3 ടൈപ്പോളം മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഇവിടെ സ്റ്റിച്ച് ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ 30 എംബ്രോയിഡറി സ്റ്റിച്ചുകളും ആദ്യം നമ്മൾ സ്റ്റിച്ച് ബോർഡിലാണ് ചെയ്യുക. അപ്പം അത് വളരെ നീറ്റായിട്ട് ഓരോ സ്റ്റിച്ചുകളും ലൈൻ വരച്ച് ഭംഗിയായിട്ടുള്ള കളറുകൾ എടുത്തിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റിച്ചിൻ്റെയും മോട്ടീഫുകൾ ഒരു പിക്ചറിലേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം കേട്ടോ. കണ്ടോ, ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച്, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് വിത്ത് വിപ്പിട്, പിന്നെ ടൈറ്റ് വിപ്പിട്, റണ്ണിങ് വിത്ത് വേവ്. ഇതുപോലെ ഓരോ എംബ്രോയിഡറിയുടെയും സ്റ്റിച്ച് ബോർഡിലത്തെ ഓരോ സ്റ്റിച്ചിൻ്റെയും മോട്ടീഫുകൾ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് എങ്ങനെയാണ് നോക്കാം. നമ്മളുടെ ഓൺലൈനത്തെ സ്റ്റുഡൻ്റ് ആണ് ആ കുട്ടിയുടെ വീട്, ഇവിടെ കുറച്ച് അടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഭംഗിയുള്ള 2 സ്റ്റിച്ചുകളുണ്ട് കണ്ടോ. ഓരോ സ്റ്റിച്ചുകളും നല്ല ഭംഗിയുള്ള കളർ കോംബോസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇത് ഓൺലൈനത്തെ കുട്ടി ചെയ്തതാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് എടുത്തിട്ടാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ ചുരിദാറിൻ്റെ നെക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ബീഡോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഇതുപോലെയാണ് ഓരോ സ്റ്റിച്ചും നിങ്ങൾക്ക് നെക്ക് ഡിസൈനിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, നല്ല ഭംഗിയായിട്ടൊരു റെഡ് ഫ്ലവർ നല്ല രസമായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിച്ചുകളും നിങ്ങൾക്ക് പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ആദ്യം സ്റ്റിച്ച് ബോർഡിലും അതിന് ശേഷം ഇതുപോലെ മോട്ടീഫായിട്ട് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഒരു സ്റ്റിച്ച് കണ്ടാൽ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, അതെങ്ങനെ ഇപ്പോൾ നമുക്ക് ഉപയോഗപ്പെടും, എങ്ങനെ ഇപ്പോൾ അത് ചെയ്തെടുക്കാം എന്നുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ അതിനൊരു എക്സാമ്പിളും കൂടെ നമ്മളതിൽ കാണിക്കുന്നുണ്ട്. ഓരോ സ്റ്റിച്ചിലും ഓരോ എക്സാമ്പിൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ സ്റ്റിച്ച് ഇന്ന പോലെ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഓരോ സ്റ്റിച്ചുകളും ഓരോ കളറിൽ ചെയ്യുമ്പോൾ ഭംഗിയാണ്. അതുപോലെ തന്നെ ലീഫിന് ഇന്ന സ്റ്റിച്ച് ഉപയോഗിക്കുക, പൂവിന് ഇന്ന സ്റ്റിച്ച് ഉപയോഗിക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ 6 മന്ത് 1 ഇയർ ഡിപ്ലോമ കോഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 6 മന്തിൻ്റെ കുട്ടിയുടെ റെക്കോർഡാണ്. ഓരോ സ്റ്റിച്ചിൻ്റെ മോട്ടീഫും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കൂ, ഫ്ലവറും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്പറിലൊക്കെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കൂ, ഫ്രഞ്ച് നെറ്റൊക്കെ വളരെ ചെറുതാക്കി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്രയും ചെറുതാക്കി നമ്മൾ നെക്കിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭംഗിയാവും കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചെടുക്കാം. നമ്മൾ 6 മന്ത് 1 ഇയർ കോഴ്സുകളുണ്ട് കണ്ടോ. റോസാപ്പൂ ചെയ്തെടുത്തിട്ടുള്ള എന്ത് ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൺലൈനത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് പഠിച്ചാലും ഈ സ്റ്റിച്ചുകളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വളരെ നന്നായിട്ട് ഡബിൾ കളറാണ് കേട്ടോ, ഡബിൾ കളറിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈ നമ്മൾ ഇതിൽ കണ്ടു, ഓരോന്നും ഓരോ സ്റ്റിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റിച്ചുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്കൊരു സൈക്കിൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻസും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റിച്ചും ഒക്കെ എടുത്തിട്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. പെയിൻറ്റിങ്ങിൽ നമ്മൾ ആദ്യം ഇതുപോലെ ഔട്ട്ലൈനൊക്കെ റെഡിക്ക് കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ ഭംഗിയുള്ള പിക്ചറൊക്കെ എടുത്ത് ചെയ്യിപ്പിക്കുള്ളൂ. ഫില്ല് ചെയ്യുന്നതും ഔട്ട്ലൈൻ ഇടുന്നതും അതുപോലെ തന്നെ റൗണ്ട് വരയ്ക്കുന്നത്, കർവ് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇനി ഇതിൻ്റെ മോട്ടീഫുകൾ എങ്ങനെയാണ്, ഫില്ല് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്, അതെങ്ങനെയാണ് കുട്ടി ചെയ്തേ നോക്കാം കേട്ടോ. നോക്കൂ, നല്ല ഭംഗിയായിട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഔട്ട്ലൈൻ മാത്രം കട്ടി കൂടാതെ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈനൊക്കെ മേലേക്ക് കയറി പോവാതെ കറക്റ്റായിട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നല്ല കളർ കോമ്പോ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ഔട്ട്ലൈനും നല്ല ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഷെയ്ഡിങ്ങും, അത് വൺ സൈഡും ഡബിൾ സൈഡും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 6 മന്തിലെ തന്നെ മിറർ വർക്കാണ് കേട്ടോ. കണ്ടോ, ബേസിക് ആയിട്ടുള്ള രണ്ട് മിറർ വർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മോട്ടീഫായിട്ട് ചെറിയൊരു പിക്ചറാണ് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയാണ് നോക്കാം. കണ്ടോ, ഒരുപാട് മിററുകൾ വെച്ചിട്ട് നന്നായിട്ട് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൂവാക്കി നല്ല കളർ കോമ്പോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൈലറിങ്ങിൻ്റെ റെക്കോർഡാണ് കേട്ടോ. പലർക്കും ഉള്ള സംശയമാണ്, നമ്മൾ ടൈലറിങ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ അളവുകളിലല്ലേ ചെയ്യുക, അത് നമുക്ക് റെക്കോർഡിലേക്ക് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചതാണ്, നമുക്കിതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം എന്താ, ഇതുപോലെ ചെറുതാക്കി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് പ്രത്യേക മെഷർമെൻ്റ് ഉണ്ട്, പാറ്റേൺ മേക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാറ്റേൺ മേക്കിങ്ങിൽ ആ കുട്ടി വളരെ നന്നായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ വെറൈറ്റീസും വളരെ നന്നായിട്ട് ചെറിയ അളവിൽ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസൊക്കെ വെച്ച് വളരെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വെറൈറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കുട്ടികളുടെ അളവിലാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലൊക്കെ നല്ല ഭംഗിയായിട്ട് സമ്മർ ഫ്രോക്കൊക്കെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നോക്കാം. കണ്ടോ, സൺസ്യൂട്ടും അതുപോലെ തന്നെ സ്ലീപ്പി റോപ്സും റോംബറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കാം. കണ്ടോ, അംബ്രല ഫ്രോക്ക്, അംബ്രലയിൽ നല്ല ഫ്ലെയർ വരുന്ന ടൈപ്പാണ് അംബ്രല ഫ്രോക്ക്. വളരെ വൃത്തിയായിട്ട് ചെറിയ അളവിൽ നന്നായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഇതിൻ്റെ വലിയ അളവുകളിൽ നമ്മൾ പഠിപ്പിക്കും, അതിന് ശേഷമാണ് നമ്മൾ ചെറിയ അളവുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. കണ്ടോ, പട്ടുപാവാട, അതിലേക്കുള്ള ബ്ലൗസാണ്, ജംബറാണ്, അതുപോലെ തന്നെ അംബ്രല മിടി മാത്രമായിട്ട് അതൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അംബ്രല സ്കേർട്ട് മാത്രമായിട്ടാണ് നല്ല ഫ്ലെയർ വരുന്നത്, നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ അളവുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അതിന് ശേഷമാണ് ചെറിയ അളവുകളിലേക്ക് മാറ്റുന്നത്. അത് നമുക്ക് ഒട്ടിക്കാൻ കഴിയില്ല വലിയ അളവിലാവുമ്പോൾ, അതുകൊണ്ട് ചെറിയ അളവിൽ ചെയ്തിട്ട് നമ്മൾ റെക്കോർഡിന് വേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. കണ്ടോ, വെറൈറ്റി ടൈപ്പ് പാൻറ്റുകൾ, നോർമലും പാട്ടിയാല അതായത് ബാൻഡ് വെച്ചിട്ടുള്ള ബാൻഡുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ അളവിൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ അളവിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ വലിയ അളവിൽ ഓൺലൈൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ് ചെറിയ അളവിൽ ഇത്രയും ചെറുതാക്കി ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അതെ, ചുരിദാറ് തന്നെ ഇത്രയും വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നോക്കൂ, വളരെ ചെറുതാണ്, ഒരു കൈപ്പത്തിയുടെ ആ ഒരു വലിപ്പമേ വരുന്നുള്ളൂ. ഇത് പൈപ്പിംഗ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പേജിലേക്ക് നോക്കാം. മാക്സിയും ബ്ലൗസും അടിപ്പാവാടയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, സിബൊക്കെ വെച്ചിട്ട് നമ്മൾ മാക്സി പൈപ്പിംഗ് കൊടുത്തിട്ടൊക്കെയാണ് ചെയ്തത്. അതുപോലെ തന്നെ നോക്കൂ ബ്ലൗസ്, കണ്ടോ ബ്ലൗസൊക്കെ ടക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കുക, അടിപ്പാവാടയാണ്, അടിയിൽ വരുന്ന പ്ലീറ്റ് വരെ വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഇപ്പോൾ ഇതുപോലെ വലിയ അളവിലൊക്കെ ആദ്യം ചെറിയ അളവിൽ ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പേപ്പർ പാറ്റേണിലാണ് ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ തുണിയിലേക്ക് മാറ്റി കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ ഷീറ്റിൽ നമ്മൾ ആദ്യം പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും പേപ്പർ പാറ്റേണും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രോസ് പീസുകളും കണ്ടോ, ഇതിനാവശ്യമായത് ജബ്ലയ്ക്ക് വേണ്ടത് പാൻറ്റീസിനെല്ലാം കറക്റ്റായിട്ട് ബാൻഡും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. അംബ്രല്ലക്കുള്ളതും അംബ്രല്ല ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ളതും ഒരവണ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്സ് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള അരവണ്ണവും ചുരിദാറിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്ലീവും ആം ഹോളൊക്കെ രണ്ടും വളരെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാക്സിയാണ്, അപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്നത് നമ്മളുടെ ബ്ലൗസ്, അതുപോലെ തന്നെ അടിപ്പാവാട അണ്ടർസ്കേർട്ട്, അതും വളരെ കൃത്യമായിട്ട് ഓരോ ടക്കുകളും കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടൈലറിങ്ങിൽ വരുന്നത്. എംബ്രോയിഡറി നമ്മൾ നേരത്തെ കണ്ടു, ഇത് ടൈലറിങ്ങിൻ്റെ റെക്കോർഡാണ് കേട്ടോ. ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്കൊരു ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളുടെ വർക്കുകളാണോ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ രണ്ട് റെക്കോർഡുകളും ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത് നമ്മൾ രണ്ട് റെക്കോർഡുകളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഓൺലൈൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, എംബ്രോയിഡറിയും അതുപോലെ തന്നെ ടൈലറിങ്ങും വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഓരോ എംബ്രോയിഡറികളും ടൈലറിങ്ങും ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. നമ്മളടുത്ത് 6 മന്ത് അതുപോലെ തന്നെ 1 ഇയർ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. മിറാക്കളിൻ്റെ പ്രത്യേക ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ലൈവ് സെക്ഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് പുറത്തേക്ക് പോകാനും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ മിറാക്കിളിനുമായിട്ട് ബന്ധപ്പെടാൻ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.